ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നിങ്ങൾക്കെല്ലാവർക്കും സുഖാണോ? സുഖാണല്ലേ. ഇപ്പം എന്താ നിങ്ങൾ സ്കൂളിൽ വരാത്ത? എന്താ നിങ്ങൾ ആരും സ്കൂളിൽ വരാത്ത? എന്താ ആ നിപ്പ അസുഖം നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ വന്നത് കാരണം അല്ലേ? നിങ്ങൾ വവ്വാലിനെ കണ്ടിട്ടുണ്ടോ? ഇതാണ് വവ്വാല്. ഈ നിപ്പ എന്ന അസുഖം എങ്ങനെയാണ് നമുക്ക് വരുന്നത്? ഈ വവ്വാല് കഴിച്ച, അതായത് വവ്വാലിൻ്റെ നഖങ്ങൾ കൊണ്ട പഴങ്ങൾ ഒക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? നിപ്പ എന്ന അസുഖം വരും അല്ലേ. അപ്പം ഇത് വരാതിരിക്കാൻ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രൂട്ട്സൊക്കെ ഇഷ്ടമാണല്ലേ. ഫ്രൂട്ട്സ് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. നമ്മളെന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ നിലത്ത് വീണ് കിടന്ന് പഴങ്ങളൊക്കെ കഴിക്കുമ്പം അത് കഴിക്കാതിരിക്കുക, കഴിയുന്നതും അത് കഴിക്കാതിരിക്കുക. പിന്നെയോ നമ്മൾ കടയിൽ നിന്നൊക്കെ പഴങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നല്ല വൃത്തിയായിട്ട് കഴുകി ഇതിന് ശേഷം കഴിക്കുക. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി എല്ലാവരും മലയാളം ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഓക്കെ, എല്ലാവരും നല്ല കുട്ടികളായിട്ട് പെട്ടെന്ന് തന്നെ മലയാളം ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ. എടുത്തോ? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെയായിരുന്നു പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഏതൊക്കെ അക്ഷരങ്ങളാണ് പഠിച്ചത്? ഓ, ഈ അക്ഷരം ഏതാണ്? ഓ അല്ലേ. ഓ, ഓയിൽ തുടങ്ങുന്ന കുറച്ച് വാക്കുകൾ നമ്മൾ പഠിച്ചു അല്ലേ. ഏതൊക്കെയായിരുന്നു? ഒട്ടകം. ആരാണത്? ഒട്ടകം. പറഞ്ഞേ എല്ലാരും ഒന്ന് നല്ല ഒച്ചത്തിൽ പറഞ്ഞേ. ഒട്ടകം. ആരാണ്? ഒട്ടകം. പിന്നെ ആരാ മെല്ലെ പോണ ആള്? ആരാണ്? ഒച്ച് അല്ലേ. ഒച്ചിനെ കണ്ടിട്ടില്ലേ? ഒച്ച്. ഇതാരാണ്? ഒച്ച്. പിന്നെയോ ഒട്ടകപക്ഷി. ഇതാരാ? ഒട്ടകപക്ഷി. ആരൊക്കെയാണ്? ഒട്ടകം, ഒട്ടകം, ഒച്ച്, ഒട്ടകപക്ഷി. അക്ഷരം ഏതാ? ഓ. എല്ലാരും വായിക്കാൻ പഠിച്ചതാണല്ലോ അല്ലേ. അടുത്തത് ഓ ആയിരുന്നു അല്ലേ. ഈ അക്ഷരം ഏതാ? ഓ. ഇതാണ് ഓ. ഓലും നമ്മൾ രണ്ട് വാക്കുകൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഓന്ത്. ഇതാരാണ്? ഓന്ത്. അടുത്തതോ ഓല. ഓല. ഓന്ത്, ഓല. പഠിച്ചു കഴിഞ്ഞതാണല്ലോ അല്ലേ. നിങ്ങൾ എല്ലാവരും വായിച്ചു കേൾപ്പിച്ചും തന്നു. ഓക്കെ, ഇന്ന് നമ്മളിന്ന് പുതിയൊരു അക്ഷരങ്ങളും വാക്കുകളാണ് പഠിക്കാൻ പോണത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യുക. പേജ് നമ്പർ 28 എടുക്കുക കേട്ടോ. 28 എല്ലാവരും എടുത്തോളൂ. എല്ലാവരും ഈ അക്ഷരത്തിലോട്ട് ശ്രദ്ധിക്കുക. ഇത് ഏതാക്ഷരം? ഔ. ഏതാണ്? ഔ. പറഞ്ഞേ. ഔ, ഔ, ഔ. എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ. ഔ. ഓക്കെ, വെരി ഗുഡ്. ഔ. ഔ, ഔഷധം. എന്താണ്? ഔഷധം. ഔ, ഔഷധം. ഔ, ഔഷധം. ഔ, ഔഷധം. ഔ, ഔഷധം. ക്ലിയർ ആയോ എന്ന് പറഞ്ഞേ. എല്ലാവരും ഒന്ന് മാമിന് റീഡ് ചെയ്ത് കേൾപ്പിച്ചേ. ആ, ഔ, ഔഷധം, ഔഷധം. ഓക്കെ, വെരി ഗുഡ്. അടുത്ത അക്ഷരമാണ് അം. എന്താണ്? അം, അം. പറഞ്ഞേ. അം, അം, അംബുജം. എന്താണ്? അംബുജം, അംബുജം. അം, അംബുജം. പറഞ്ഞേ. അം, അംബുജം. ഇന്നിവിടെ നമുക്ക് നോക്കാം. ഔ, ഔഷധം. ഔ, ഔഷധം. ഔ, ഔഷധം. അം, അംബുജം. അം,
അംബുജം. എല്ലാവരും ഒന്നുകൂടെ റീഡ് ചെയ്തേ. ഔ ഔഷധം, അം അംബുജം. പഠിച്ചോ? എല്ലാവരും പഠിച്ചോ? അടുത്തത് അഭ്യാസമാണ് കേട്ടോ. ഐരാവതത്തിന് ഏത്തപ്പഴം നൽകാം. ഇതാരായിരുന്നു? അക്ഷരം ഏതായിരുന്നത്? ഐ. ഇതായിരുന്നു ഐ. ഐരാവതം, ഐ ഐരാവതം. ഐരാവതത്തിൻ്റെ കയ്യിൽ ഏത്തപ്പഴം ഉണ്ട്. നിങ്ങൾ കണ്ടോ ഏത്തപ്പഴം? അത് നിങ്ങളുടെ പെൻസിൽ ഉപയോഗിച്ചിട്ട് കുത്തുകളൊക്കെ യോജിപ്പിച്ച് ഏത്തപ്പഴം ആക്കുക കേട്ടോ. ഇത് നല്ല നീറ്റായിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്ത അഭ്യാസം നോക്കിക്കേ. പതുക്കെ ഇഴഞ്ഞു പോകുന്ന ആളെ കണ്ടുപിടിച്ച് വൃത്തം വരച്ച് നിറം നൽകാം. ഓക്കെ, നിറം നൽകാനാണ് കേട്ടോ. ഇതിൽ പതുക്കെ പോകുന്ന, മെല്ലെ ഇഴഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. അയാളെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്ത് കൊടുക്കണം? നിറം കൊടുക്കണം. ഓക്കെ, ഉറുമ്പുണ്ട്. ആരൊക്കെയുള്ളത്? ഉറുമ്പുണ്ട്, ഓന്തുണ്ട്, പിന്നെ ഒച്ചുണ്ട്, എലിയുണ്ട്. ഇതിൽ ആരൊക്കെയാ മെല്ലെ ഇഴഞ്ഞു പോകുന്ന ആള്? ആരാണ് പതുക്കെ ഇഴഞ്ഞു പോകുന്ന ആള്? ആരാണ്? ആരാണ്? ഒച്ച്. വെരി ഗുഡ്, ഒച്ച്. അപ്പം നിങ്ങൾ ഒച്ചിന് വട്ടം വരച്ചിട്ട്, വൃത്തം വരച്ചിട്ട് എന്ത് ചെയ്യുക? നിറം കൊടുക്കുക. ഒച്ചിനെ ഇങ്ങനെ വട്ടത്തിലാക്കിയിട്ട് നിറം കൊടുക്കുക കേട്ടോ. ഒച്ചിനെ വട്ടത്തിലാക്കിയിട്ട് ഒച്ചിന് നിറം കൊടുക്കുക. ഓക്കെ, അടുത്തത് പേജ് നമ്പർ 330. അടുത്ത അഭ്യാസം ശ്രദ്ധിക്കുക കേട്ടോ. ഓയിൽ തുടങ്ങുന്ന ചിത്രങ്ങൾക്ക് നിറം നൽകൂ. ഓ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ചിത്രങ്ങൾക്ക് നിറം നൽകാനാണ് പറഞ്ഞത്. ഓ ഇതേതാ? ഇതേതാ? ഓറഞ്ച്. ഓറഞ്ച്, ഒച്ച് അല്ലേ? ഓറഞ്ച്, ഒച്ച്, ഒട്ടകം, ആൽമരം, ഒന്ന്, ഉരൽ ആണല്ലോ അല്ലേ. ഇതിൽ ഓ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാ? നിങ്ങൾ പറഞ്ഞ മക്കൾ പറഞ്ഞേ, ഓല് തുടങ്ങുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാ? ആ വെരി ഗുഡ്, ഒച്ച് അല്ലേ. ഒച്ച് ഓയിലാണ് തുടങ്ങുന്നത്. പിന്നെ ആരാളുള്ളത്? ഒട്ടകം. ഓക്കെ, ഒട്ടകം. നല്ല കുട്ടികളാണല്ലോ. ഒട്ടകം. പിന്നെ ഏതാണുള്ളത്? ഒന്ന്. ഏതാണ്? ഒന്ന്. അപ്പൊ നിങ്ങൾ ഏതൊക്കെ ചിത്രങ്ങൾക്കാണ് നിറം നൽകേണ്ടത്? ഒച്ചിന് നിറം നൽകുക, ഒട്ടകത്തിന് നിറം നൽകുക, ഒന്നിന് നിറം നൽകുക. ഓക്കെ, നിറം നൽകുമ്പം നല്ല നീറ്റായിട്ട് ചെയ്യണം കേട്ടോ. പുറത്തേക്കൊന്നും പോവാതെ യോജിച്ച നിറം കൊടുക്കുക. ഓക്കെ, മനസ്സിലായോ മക്കൾക്ക്? ഇത്രയും ഭാഗങ്ങൾ എടുത്തത് മനസ്സിലായോ? ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. ഓക്കെ, താങ്ക് യു.